എന്തായി ഹുസൈനെ, നിനക്ക് എന്ത് പറ്റി? താടിക്ക് കയ്യും കുത്തി അങ്ങനെ കുത്തിരിക്കുന്നു. ആ കയ്യിലൊരു എഴുത്തും ഉണ്ടല്ലോ, നോക്കട്ടെ. ഗൾഫ് നിന്ന് മോന്റെ കത്താ, ഞാൻ വായിച്ചു, ഇനി ഇങ്ങൊന്ന് വായിച്ചു. അസ്ലം ആലോചിക്കും. അസ്ലം ആലോചിക്കുന്നു? ഏതാ അസ്ലം? എഴുതിയ അങ്ങനെ ആണെങ്കിലും വായിക്കേണ്ട അസ്സലാമു അലൈക്കും. വല്ലാത്തൊരു കോളുണ്ട് കേട്ടോ. ബാക്കി വായിക്കട്ടെ. പ്രായമുള്ള പ്രിയമുള്ള ബാപ്പയും ഉമ്മയും എറിയാൻ. ബാപ്പയും എറിയാൻ? എറിയാനല്ല, അറിയാൻ. വല്ലാത്തൊരു മലയാളം തന്നെ. മക്കൻ സുബിയർ. സുബിയറോ? അതെന്ത് ബിയറ? സുബിയർ അല്ല, സുബൈർ, അതോന്റെ പേരാ. പേരും കൂടി എഴുതാൻ പറയാത്ത ചെറിയവനാണല്ലോ. മക്കൻ സുബിയർ ഏയു തിന്നുന്നത്. ഏയു തിന്നുന്നത് എന്നല്ല, എഴുതുന്നത് എന്നാണ്. ഇങ്ങക്ക് രണ്ടക്ക. രണ്ടക്ക? രണ്ടക്കല്ല, ഇങ്ങക്ക് രണ്ടാക്ക. അവിടെ സുഖമെന്നു കരുതുന്നു. ഓ കരുതുന്നു നൈ. എനക്ക് ഇവിടെ പരമസുഖം. പരമു? പരമു എവിടുന്നു? പരമു അല്ല, പരമസുഖം. വടസൂപ്പിന്റെ ഈ കലത്തിൽ കത്തിയെറിയുന്നത് ഒരസുഖമല്ല. അസുഖല്ലേ, എന്താ പറഞ്ഞത്? നീ ഒന്നുകൂടി വായിക്ക്. വടസൂപ്പിന്റെ ഈ കലത്തിൽ, അതായത് വാട്സപ്പിന്റെ ഈ കാലത്തിൽ. ഓ, അപ്പോ കത്തിയെറിയുന്നത് ഒരു അസുഖമല്ല എന്ന് പറഞ്ഞതോ? കത്തെഴുതുന്നത് ഒരു സുഖമല്ലല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ ഏത് സ്കൂളിലാ പഠിച്ചതെന്ന് പറഞ്ഞു? എക്കിലും പറക്കട്ടെ. എങ്കിലും പറയട്ടെ എന്നാണ്. ഈ കത്തി വരളെ വല പട്ടി തിന്ന്. വല പട്ടി തിന്ന്? അതെന്താ? ഈ കത്ത് വളരെ വിലപ്പെട്ടതാണ്. അതാണ്. ഇതിനോടൊപ്പം ഒരു ചോക്കും ഒരു മണിയോയാലും കെടുത്തയക്കുന്നു. ചോക്കും മണിയോയാലും? ഇതൊക്കെ എന്താ സാധനം? ചെക്കും മണി ഓർഡറും കൊടുത്തയക്കുന്നു. അത് കണ്ട് വാപ്പയുടെ കൊടം വെട്ടണം. കടം വീട്ടണമെന്ന്. ബാക്കി പശക്ക് ഉമ്മക്ക് ഒരു ശരി വാങ്ങിക്കൊടുക്കുക. ബാക്കി പൈസക്ക് ഉമ്മക്കൊരു സാരി വാങ്ങിക്കൊടുക്കുക. ശരിയല്ല, സാരി. തത്ത പെട്ടതറിഞ്ഞു. താത്ത പെറ്റതറിഞ്ഞു. കുട്ടിക്ക്, ആ അവിടെ അച്ഛൻ മാറാത്തത് നന്നായി, ഒരപ്പവർ പെന്നും. അരപ്പവൻ പൊന്നും. ഒരടുപ്പും കൊടുക്കുക. ഒരു ഉടുപ്പും കൊടുക്കുക. ഞമ്മളെ എല്ലും പഠിച്ചോൻ കക്കട്ടെ. ആമോൻ. സനഹത്തോട് സുബിയർ ഉപ്പ്. കുഴങ്ങിപ്പോയി. ബനാടെ എന്താ പണിന്നാ പറഞ്ഞത്? ഒരു പത്രത്തില് മലയാളം ട്രാൻസ്ലേറ്ററാ. അപ്പൊ ഓന്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെ വേറെ ആളുണ്ടാവില്ല? അതില്ല. അപ്പണിക്ക് വിദ്യാഭ്യാസം തന്നെ ലേശം കൂടുതലാ. എന്നാലും മലയാളിന്റെ എഴുത്തേ ബാപ്പയുടെ കൊടം വെട്ടണം.